നമസ്കാരം. കേരളത്തിന്റെ ആരോഗ്യരംഗം കുതിച്ചുകയറ്റം നടത്തുന്നു എന്നാണ് അവകാശവാദം. കുതിച്ചുകയറ്റം നടത്തുന്നത് രോഗികളും രോഗങ്ങളും കൂടിയാണ് എന്നുള്ള വസ്തുത മറ്റൊരു വശത്ത് നിൽക്കുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ടത് രോഗികൾക്കാണോ അതോ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണോ? ഇതാണ് ഫോർ ദ പീപ്പിൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം ആളുകളുടെ അടുത്ത് പ്രധാനം ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന ധർമ്മം. 1946 ഭോർ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത്. രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും മുൻതൂക്കം നൽകി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കടുത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്ന നിലയിലാണ്. പുതിയ കെട്ടിടങ്ങൾ വരുന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാത്തതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗികൾക്ക് ഉപകാരപ്പെടാതിരിക്കാനുള്ള കാരണം. രോഗികൾക്ക് ഉപകാരപ്പെടുന്ന സംവിധാനമൊരുക്കാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ദിവസം ചെല്ലും തോറും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഫോർ ദ പീപ്പിൾ നടത്തിയ അന്വേഷണത്തിൽ മിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും എണ്ണം കുറവാണ്. പകർച്ചവ്യാധികളും പനിയും മറ്റസുഖങ്ങളുമായി പടികടന്നെത്തുന്ന രോഗികൾക്ക് ചികിത്സ മാത്രം കിട്ടാറില്ല. 65, 70, 75 പേരുടെ രക്തം ഒരു കുട്ടിയാണ് പരിശോധിക്കുന്നത്. അവർ എന്ത് റിപ്പോർട്ടാണ് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവർ 75 പേരെ വരെ ഒരു ദിവസം പരിശോധിക്കുന്നുണ്ട്, രാവിലെ മുതൽ 2 മണിക്കകത്ത് വെച്ച്. പിന്നെ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ഡ്യൂട്ടി സമയം അത്രയും, ഈ ചക്രം കറങ്ങും പോലെയാണ് അവർ കറങ്ങുന്നത്. അപ്പോൾ അവർ എന്ത് മരുന്നാണ് ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് തന്നെയാണോ വയ്ക്കുന്നത്, മാറി വല്ല മരുന്നുമാണോ വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര തിരക്കാണ്. ഇവിടെ നിൽക്കുന്ന സ്റ്റോപ്പുകൾ അത്ര രോഗികളെ നോക്കുന്നില്ല. ചില സമയമൊക്കെ ആശുപത്രി വരുമ്പം അവരെത്ര മണിക്കുണ്ടെന്നൊരു ഉത്തരവാദിത്തമില്ല. ഇവിടെ വന്ന് എന്ത് ചെയ്യുന്ന ഏത് ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരെ തലയ്ക്ക് കയറും. ഇതാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളൊരു മടയിലോ അവരൊരു വിവരമുള്ളവരെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നത്. നമുക്കവിടെ പ്രശ്നം ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമില്ല. പക്ഷേ അത് ചെയ്യാൻ പാടില്ല. ഒരു ഞങ്ങളുടെ നാട്ടിലിരിക്കുന്ന ഒരു ആശുപത്രിയുടെ അത് പുരോഗമിച്ചു വരാൻ ഞങ്ങൾ വളരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗികളുണ്ട്, എന്നാൽ ചികിത്സിക്കാൻ ആളില്ല എന്നതാണ് ഇവിടത്തെ അവസ്ഥ. പനി പിടിച്ചും പകർച്ചവ്യാധികൾ പിടിച്ചും രോഗികൾ തെക്ക് വടക്ക് നെട്ടോട്ടം ഓടുമ്പോഴും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായി തിരുവനന്തപുരം മാറിയതിന്റെ പശ്ചാത്തലത്തിൽ പൊഴിയൂർ, മണ്ണന്തല, മൈലച്ചൽ, ആമച്ചൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഫോർ ദ പീപ്പിളിന്റെ ടീം യാത്രയായി. പൊഴിയൂർ തീരവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണമെന്നുള്ളത്. കെട്ടിടം പണി തീർന്ന് 2.5 വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ കിടക്കുകയാണ്. ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യുമെന്ന വാഗ്ദാനത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടെ ഒരു 2 നില കെട്ടിടം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളേ ഉള്ളൂ. ആ സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു 2 നില കെട്ടിടം ഇവിടെ കൊണ്ടുവന്നത്. ആ 2 നില കെട്ടിടം അങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്, അത് തുറന്നു കൊടുക്കുന്നില്ല. എന്താണ് കാരണമെന്നും അതറിയില്ല. നിലവിൽ 24 കിടക്കകളുള്ള ആശുപത്രിയാണിത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയാൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുമെന്ന ഉറപ്പുമുണ്ട്. 50 ലക്ഷം രൂപ ചിലവഴിച്ച് 2 നില കെട്ടിടം പണിതിട്ടും നോക്കുകുത്തിയായി അവശേഷിക്കുന്നത് കുറച്ച് ബോർഡുകൾ മാത്രം. ഒരു ബെഡിലാണെങ്കിൽ 3-4 പേര്, ഇവിടെ 26-25 ബെഡുകളുണ്ട്. 3-4 രോഗികളാണ് ഒരു ബെഡിൽ കിടക്കുന്നത്. അവർക്ക് ട്രിപ്പ് കൊടുക്കാൻ സൗകര്യമില്ല, അവർക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, ഉള്ള സ്ഥലം ശരിക്കും വൃത്തിയാക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഇവിടെ എത്തുന്ന രോഗികളുടെ ഒരു നിര തന്നെയാണ്. പകർച്ചപ്പനികൾ തടയുന്നതിനു വേണ്ടി സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോഴും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു തരത്തിലുമുള്ള ശ്രമങ്ങളുമില്ല. മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിവിടെ ആശുപത്രി. വൃത്തിയില്ല. ആശുപത്രിയൊക്കെ എന്ന് പറയുമ്പോൾ ചില സമയമൊക്കെ വരുമ്പോൾ ആശുപത്രിയുടെ ഭാഗം വന്ന് കാണാൻ നമുക്ക് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു പോകും. ഉപയോഗിച്ച സിറിഞ്ചുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പിന്റെ അടുത്ത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോയ്ലറ്റും മറ്റുമാണ് ഇവിടെയുള്ളത്.
ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ എല്ലാ വാർഡുകളിലും 20 വാർഡ്, നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം 20 വാർഡുണ്ട്. അപ്പോൾ 20 വാർഡിനകത്തും ഫീൽഡ് സ്റ്റാഫും അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകരും വളരെ ഭംഗിയായിട്ട് ഇന്ന് രാവിലെ തന്നെ 9 മണിക്ക് ഇറങ്ങി. പിന്നെ ഇപ്പോൾ ട്രെയിനിങ്ങിനുള്ള കുറച്ച് കുട്ടികളുടെ ഉണ്ട്, അവരും കൂടെ നല്ല രീതിയിൽ ശുചിത്വ പരിപാട്ടി ഇന്ന് ഇവിടെയൊക്കെ വന്നിരുന്നത് പോയി പിന്നെ ശരിക്കും ബോധവൽക്കരണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരിസരം ഈ ചിരട്ട, കുപ്പി ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഇതിന് അതിൻ്റെ ഉപയോഗങ്ങളും അതിനുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അത് നമ്മുടെ സമൂഹത്തിന് ദോഷമാണെന്നും അത് നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് ഒരു രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ലൈറ്റില്ല, അതോട് തൊട്ട് താഴെ ഒരു പൈപ്പ് ഇരിപ്പുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും അതിനകത്തുനിന്ന് ഉള്ള കൃമികളെല്ലാം വരും. പകർച്ചവ്യാധി പകർന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയൊക്കെ ആശുപത്രിയുടെ പരിസരം കിടന്നാൽ എങ്ങനെ? രോഗികൾക്ക് കിടക്കാൻ കിടക്കയുണ്ടെങ്കിലും ഒരു ബെഡിൽ തന്നെ രണ്ടുപേരും മറ്റുമാണ്. പണിതീർന്ന ഒരു കെട്ടിടം കിടപ്പുണ്ടെങ്കിലും അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഗൾഫിൽ നിന്ന് സ്പോൺസർ ചെയ്യിച്ചാണ് കംപ്ലീറ്റ് ബെഡും പിന്നെ നല്ല പുതിയ ബെഡിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോകുന്ന പാർട്ടികൾ തന്നെ തിരിച്ച് അഡ്മിറ്റായി കിടന്നിട്ട് കൊണ്ടുപോകണ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പം വീണ്ടും പറയുകയാണ് പിന്നെ സ്റ്റാഫുകളടുത്ത് തന്നെ നിങ്ങൾ വരുന്ന രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും അതോടൊപ്പം അവർക്ക് കൊടുക്കുന്ന ബെഡ്ഷീറ്റ് തിരിച്ച് നിങ്ങൾ വാങ്ങേണ്ട ഉത്തരവാദിത്വം സ്റ്റാഫുകൾക്കാണെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തെ ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാതെ ഇത് ദ്രവിച്ചു പോകാൻ വേണ്ടിയുള്ള രീതിയോ അതല്ല എന്തിനു കെട്ടിടം പണിതെന്നുള്ളത് ഞങ്ങൾക്കൊരു ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ സ്റ്റാഫിൻ്റെ എണ്ണമേ നേഴ്സന്മാർ 1-2 എണ്ണം തന്നെ ഉണ്ട്. അവർക്ക് ട്രിപ്പ് കൊടുക്കാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ ബാക്കിയുള്ള ഇത് ചെയ്യാനോ ഒരു ഇതിനും അവർക്ക് സൗകര്യമില്ല. ഓരോ ജില്ലകളിലെയും ഉൾപ്രദേശങ്ങളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ യാതൊരുവിധ അടിസ്ഥാന സംവിധാനങ്ങൾ പോലുമില്ല എന്നറിയുമ്പോൾ പഴിക്കേണ്ടത് ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികളെയാണോ അതോ അധികാരികളെയാണോ എന്ന് തോന്നിപ്പോകും. ഈ ഫീൽഡ് വർക്കർമാരെന്ന് പറയുന്നത് പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന ആളുകളാണ്. അവരിരിക്കുന്ന സ്ഥാപനം വൃത്തിയില്ലാതെ പിന്നെ അവർ ഉപദേശിച്ചിട്ട് എന്തെടുക്കാൻ? ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് നിങ്ങൾ ശരിക്കും നോക്കുക, ഒരു 8-10 പേരുണ്ട് ഈ ആശാ വർക്കർ. അവർ ഇവർ എല്ലാവരും കൊണ്ടു ഈ ബൈക്കുകളെ കൊണ്ടുവന്ന് അകത്തങ്ങ് കൊണ്ടുവന്ന് കയറ്റും. തിരിച്ചു പോകുമ്പോഴും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകും. ഇത് ഇവരൊക്കെ ഈ ശുദ്ധീകരിക്കാൻ നടക്കുന്ന ആളുകളാണ്, മലിനീകരണം തടയാൻ നടക്കുന്ന ആളുകളാണ്. അവർ മലിനീകരണം തടയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫില്ല, സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവ്. സിസ്റ്റർമാരെ നേഴ്സന്മാർ കുറഞ്ഞത് ഇവിടെ ഒരു 5-6 എണ്ണമെങ്കിലും വേണം, 2 പേരെ എന്തോ ഉണ്ട്. ഫോർ ദ പീപ്പിളിൻ്റെ അന്വേഷണ സംഘം കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങി. ഇവിടെ നിരവധി രോഗികൾ എത്തിച്ചേരുന്നുണ്ട്. ഡോക്ടർമാരും നേഴ്സുമാരും എത്രത്തോളം എത്തുന്നു എന്നതാണ് ചോദ്യം. മെഡിക്കൽ കോളേജിന് കീഴിലുള്ള പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിന്റെ നിയന്ത്രണത്തിലുള്ള മണ്ണന്തല അർബൻ ഹെൽത്ത് സെന്റർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുകയാണ്. മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും ആശുപത്രി കെട്ടിടത്തിന്റെ പരാധീനതകളുമാണ് ഇവിടെ തീരാശാപമായി നിലകൊള്ളുന്നത്. മൊത്തം 5 ഡോക്ടർമാരുടെ ഡ്യൂട്ടിയുണ്ട്. പക്ഷേ ഇപ്പോഴും തന്നെ 3 ഡോക്ടർമാർ നിൽക്കുകയാണ്, എല്ലായിടത്തും തിരക്കുമാണ്, കണ്ടതാണല്ലോ. പക്ഷേ അതനുസരിച്ചുള്ള നേഴ്സുമാരില്ല, വരുന്നവർക്ക് അത്രയും മരുന്ന് കൊടുക്കാൻ ഭയങ്കര തിരക്കാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. MC റോഡരികിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് സെന്റർ പ്രദേശത്തെയും സമീപ സ്ഥലങ്ങളിലെയും 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമായിരുന്നു. പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള തസ്തികകളിൽ നിയമനം നടത്തിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ഏക ആശ്രയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെറിയ ഒരു പ്രാഥമിക ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യത്തിന് ഡോക്ടർ വരിക, അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരിക്കൽ ഡോക്ടർ വരിക, അങ്ങനെ വയസ്സായ ആൾക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ അത്ര സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലഡ് പ്രഷർ നോക്കും, അത്യാവശ്യം ചിലപ്പോൾ ഷുഗർ നോക്കാൻ, ചിലപ്പോൾ അതിനെ നീഡിൽ കാണൂല, അല്ലെങ്കിൽ അതിന് സംഭവമില്ല, അങ്ങനെ ഇൻസുലിൻ പോലും ഇല്ലാത്തൊരു സമയം സാഹചര്യമാണ്.
കഴക്കൂട്ടം മുൻ എം എൽ എ എം വാഹിദിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 40 കോടിയോളം രൂപ മുടക്കി നിലവിലെ ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിച്ചെങ്കിലും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കുടിവെള്ള സൗകര്യമില്ലാത്തതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. വെള്ളമില്ലാത്തതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ഒരു കെട്ടിടം വെറുതെ കിടക്കുകയാണ്. അവിടെ അതിന് ഇതുവരെ തുറന്നു കൊടുത്ത് അവിടെ ബെഡ് ഇടാനോ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുണ്ട്. പിന്നെ തീരദേശ പ്രദേശം ആയതുകൊണ്ട് എത്ര വൃത്തിയായിട്ട് നോക്കിയാലും അതിൻ്റേതായ ഭാഗം ആയിട്ടുള്ള ഇത് കാണും. അതിന് ഒന്നേ കൂടുതൽ സ്റ്റാഫുകളെ വയ്ക്കുക, അല്ലെങ്കിൽ ഇവരെ തന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾക്ക് പകരം പുതുക്കിപ്പണിത കുറെ കെട്ടിടങ്ങളും മുറികളും ഉള്ളതല്ലാതെ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കാൻ ആർക്കും താല്പര്യമില്ല. കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം നഴ്സുമാരുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും ഡോക്ടർമാരുടെയും എണ്ണം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനെല്ലാം പരിഹാരം കാണാനാകൂ. ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും ഒരു ഡോക്ടർ വന്ന് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തന്നാൽ അത്രയും നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത് വേറെ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുമ്പോൾ ചെമ്പൂരാണുള്ളത്. ചെമ്പൂര് പി എച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ വരും. അപ്പോൾ അത്രയും ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അവിടെ ഈ വയസ്സായ ആൾക്കാരൊക്കെ പോകാനും വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സംസ്ഥാനത്തെ ചികിത്സാ രംഗം പൂർണ്ണ സജ്ജമാണെന്നും പനി ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെന്നുമാണ് അധികാരികൾ പറയുന്നത്. ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും കുറവും ആവശ്യത്തിന് മരുന്നുമില്ലാത്തതുമാണ് മൈലച്ചൽ എന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രശ്നം. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ പെട്ടെന്ന് പോകാൻ പറ്റുന്ന പെരിങ്കടവിള ഗവൺമെൻറ് ആശുപത്രിയാണ്. അവിടെ ഇവിടുന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. അവിടെ എത്താൻ പാടാണ്. എന്ന് വെച്ചാൽ നമ്മൾ റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ഗ്രാമവാസികൾക്കെല്ലാം പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇപ്പം പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്കതിനുള്ള ആവശ്യമായ മുൻകരുതലുകളോ ഒന്നും തന്നെ ഇവിടുത്തെ അധികൃതർ എടുക്കുന്നില്ല. അതുകൂടാതെ ഇവിടെ എന്തെങ്കിലും രോഗം ബാധിച്ച് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത് ചികിത്സിക്കേണ്ട മരുന്നോ അത് ചികിത്സിക്കേണ്ട ഡോക്ടറോ ഇവിടെ ഇല്ല. അങ്ങനെ വളരെ ദുരിതത്തിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ താമസിക്കുന്നത്. ആര്യങ്കോട്, കുന്നത്തുകാൽ തുടങ്ങിയ മലയോര ഗ്രാമങ്ങളിലെയും മൈലച്ചൽ പ്രദേശവാസികളുടെയും ആശ്രയമായ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ ശോചനീയം തന്നെയാണ്. സാധാരണ ഉള്ള ജലദോഷ പനിയൊക്കെ അല്ലാതെ ഈ മറ്റേ ഇപ്പോൾ വരുന്ന പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് പോലും നമ്മളെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യാതെ വളരെ കാര്യമായി കഴിഞ്ഞു പോകുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോഴത്തെ ഗതിയാണെങ്കിൽ ആവശ്യത്തിന് മരുന്നോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് നമ്മൾ കാണാറില്ല. അത്യാവശ്യത്തിന് ഇവിടെ ആരും വന്ന ഇവിടെ തുറക്കുകയും ഇവിടെ അത്യാവശ്യത്തിനുള്ള മരുന്നുകളോ ഡോക്ടറോ ഇതൊരിക്കലും ഡോക്ടർ ഇവിടെ വന്നിട്ടുള്ളതല്ല ആർക്കും അറിഞ്ഞൂടാ. കേരളത്തിലെ സർക്കാർ ഫലപ്രദമായി പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ മാർഗങ്ങൾ തേടുകയാണ്. എന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കെടുത്താൽ കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നുകൊണ്ട് പകർച്ചപ്പനിക്കെതിരെയുള്ള പ്രതിരോധം. ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും പാരാമെഡിക്കൽ ജീവനക്കാരില്ലാത്തതും കിടത്തി ചികിത്സിക്കാൻ സംവിധാനങ്ങളില്ലാത്തതും മനുഷ്യജീവനേക്കാൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് അധികാരികൾ മുൻഗണന നൽകുന്നതും കൊണ്ടാണ് രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ ഏകദേശം 5 ലക്ഷം ഡോക്ടർമാരുടെ കുറവുണ്ടെന്നാണ് സാമ്പത്തിക നിരീക്ഷണ സ്ഥാപനമായ ഇന്ത്യ സ്പെൻഡ് നടത്തിയ പഠനം പറയുന്നത്. ഇതനുസരിച്ച് 2020 ആകുമ്പോഴേക്കും 1250 പേർക്ക് ഒരു ഡോക്ടർ എന്ന സ്ഥിതി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. മലയോര ഗ്രാമപ്രദേശമായ ആമച്ചൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥിതിയും ശോചനീയമാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിന്. 2 വർഷങ്ങൾക്ക് മുൻപാണ് സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ടടുത്തായി 2 കോടിയിലേറെ രൂപ ചെലവിട്ട് രോഗികളെ കിടത്തി ചികിത്സിക്കുവാൻ പണിത ഇരുനില കെട്ടിടം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഏകദേശം 50 രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഈ കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ആംബുലൻസും മറ്റും ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. ഈ കാണുന്ന ഒരു ബൃഹത്തായ ഒരു കെട്ടിടത്തിന് സർക്കാർ അനുവാദം തരികയും അത് ഇവിടെ പണി ആരംഭിക്കുകയും ഏതാണ്ട് പണി പൂർത്തിയാവാറായിട്ടുണ്ട്. അത് അങ്ങനെ പണി പൂർത്തിയാവാറായ ഈ സാഹചര്യത്തിൽ ഇത് ഇതിൻ്റെ തറക്കല്ലിടുമ്പോഴും പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു ലാബ് ഉദ്ഘാടനം നടത്തി അപ്പോഴൊക്കെ വന്ന നേതാക്കന്മാരും പിന്നെ ഇതിൻ്റെ അധികൃതരും ഒക്കെ ഇത് താലൂക്ക് ആശുപത്രി ആയി ഉയരാനുള്ള സാധ്യതയുണ്ട്,
എന്ന് പ്രസംഗിച്ച ആളുകൾക്ക് ഒരു ഒരു ആഗ്രഹം ഒരു മോഹം കൊടുക്കുകയും ഇപ്പോൾ അത് താലൂക്ക് ആശുപത്രി ഇവിടെ ഉണ്ടാകുമോ ഇല്ലാതാകുമോ എന്നുള്ള ഒരു പരിതസ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. മലയോര ഗ്രാമപ്രദേശങ്ങളിൽ താലൂക്ക് ആശുപത്രിയോ കിടത്തി ചികിത്സയ്ക്കുള്ള നല്ലൊരു ആശുപത്രിയോ ഇല്ലാത്തതിനാൽ കെട്ടിട സൗകര്യമുള്ള ആമച്ചൽ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി മാറ്റണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടുത്തെ 350 രോഗികളിവിടെ വന്നുകൊണ്ടിരുന്ന ഇപ്പം ഒരു അത് കുറച്ച് അതിപ്പോൾ ഇവരെന്താണെന്ന് ഇവിടുത്തെ ഡോക്ടർമാരെ ഒരു ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഇപ്പം അത് 100-150 ആക്കി അത് OP ടിക്കറ്റ് ഇവർ പകുതിയായി ഇപ്പം ലിസ്റ്റിൽ എഴുതണുള്ളൂ, ബാക്കി ഇവർ കുറവാണ്. ഇവരെയും കൂടെ ഈ ഇവിടുത്തെ പിന്നെ ഡോക്ടറെയും കൂടെ കളിയാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ OP ടിക്കറ്റ് 350-400 എന്ന OP ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പം ഒറ്റയടിക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പം കുറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നിലവിൽ സംസ്ഥാനത്താകെ 105 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും 943 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 5094 ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പടർന്നു പിടിച്ച പനിയിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം 117. കഴിഞ്ഞ 5 മാസത്തിനിടെ പനി ബാധിച്ച് മരിച്ചവരുടെ കണക്കാണിത്. താഴെ പറയുന്ന കണക്കുകളനുസരിച്ച് സംസ്ഥാനത്താകെ ഡെങ്കിപ്പനി ബാധിച്ചവർ 1277, എലിപ്പനി ബാധിച്ചവർ 406, ചെള്ളുപനി ബാധിച്ചവർ 265, ചിക്കൻ ഗുനിയ 38. ആരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ലഭ്യമായാൽ കേരളത്തിലെ പകർച്ചവ്യാധികൾക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും. വഴിവക്കുകളിൽ മാലിന്യം കുന്നുകൂടിയതോടെ വെള്ളം കെട്ടിക്കിടന്നും മാലിന്യം അഴുകിയും അസുഖങ്ങൾ പെരുകുന്നുമുണ്ട്. കൃത്യമായി മരുന്നുകളും വൃത്തിയുള്ള അന്തരീക്ഷവും ലഭ്യമായാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ചതാക്കി മാറ്റാൻ കഴിയും. അതോടൊപ്പം വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികളും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ചതായി മാറണമെങ്കിൽ ആരോഗ്യവകുപ്പും അധികാരികളും മുന്നിട്ടിറങ്ങണം. അല്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായിരിക്കും എന്നതിൽ സംശയമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നത് ആയിരക്കണക്കിന് രോഗികളാണ്. ഇവിടെ ശരിക്കും പഴിക്കപ്പെടേണ്ടത് രോഗികളെയാണോ അതോ അധികാരികളെയാണോ? ഒന്നും പറയാനാവാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ഏതായാലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അത് തേടിയുള്ള ഒരു യാത്രയാണ് ഇനി അടുത്ത അധ്യായത്തിൽ. ഫോർ ദ പീപ്പിളിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണും വരയ്ക്കും നമസ്കാരം.